ഹലോ എവരി വൺ, അക്കാഡമിസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ഹൻഷ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ നിന്ന്. ഒരുപാട് പേര് എനിക്ക് സംശയമായിട്ട് അയച്ചൊരു പ്രോബ്ലമാണ് നമ്മളിന്ന് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം ഇത്രയേ ഉള്ളൂ, എ ഈസ് ടു ബി തന്നിട്ടുണ്ട്, ബി ഈസ് ടു സിയും തന്നിട്ടുണ്ട്, സി ഈസ് ടു ഡിയും തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എഴുതി വെച്ചതുപോലെ അങ്ങനെയാണെങ്കിൽ എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡിയുടെ വാല്യൂ എന്താ എന്നുള്ളതാണ് നമ്മളിന്ന് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പലർക്കും ഇത് ചെയ്യാനറിയാം. എല്ലാവരും, മിക്കവരും അയച്ചവരെല്ലാവരും പറയുന്നത് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല മിക്കവരും എന്നോട് സംശയമായിട്ട് ചോദിച്ചത്. കാരണം ഇത് ചെയ്യാനുള്ള ഡയറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഇതിൻ്റെ കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് ഭയങ്കര ലെങ്തിയാണ്. അങ്ങനെയല്ലാതെ ഇത് ഒറ്റ സ്റ്റെപ്പിൽ അവസാനിപ്പിക്കാൻ, അതായത് നമ്മൾ മുൻപുള്ള ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഒരു ക്ലാസ്സിൽ എ ഈസ് ടു ബിയും ബി ഈസ് ടു സിയും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് എ ഈസ് ടു സി കാണുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി മുൻപുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ അത്തരം തരികടകൾ എന്തെങ്കിലും ഈ എ ഈസ് ടു ബിയും ബി ഈസ് ടു സിയും സി ഈസ് ടു ഡിയും തന്നു കഴിഞ്ഞാൽ എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി കണ്ടുപിടിക്കാനുണ്ടോ എന്നുള്ളതായിരുന്നു മിക്കവർക്കും അറിയേണ്ടിയിരുന്നത്. എന്നാൽ അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്, വളരെ ഡയറക്റ്റ് ആയിട്ട് ഒരൊറ്റ സ്റ്റെപ്പിലൂടെ ഇതെല്ലാം തന്നു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം എ ഈസ് ടു ബിയും ബി ഈസ് ടു സിയും സി ഈസ് ടു ഡിയും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല, വളരെ സിമ്പിളാണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബേസിൽ. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതിൻ്റെ വീഡിയോൻ്റെ എൻഡിൽ പ്രൊവൈഡ് ചെയ്യാം. വീഡിയോ സോറി ആ വീഡിയോ കാണാനുള്ള ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയുടെ എൻഡിലും പ്രൊവൈഡ് ചെയ്യാം. സോ കണ്ടിട്ടില്ലാത്തവർ അല്ലെങ്കിൽ അറിയാത്തവർ, കണ്ടിട്ടില്ലാത്തവർ ഞാൻ പറഞ്ഞ അറിയാത്തവരുണ്ടെങ്കിൽ അതുകൂടി എങ്ങനെയാണ് ഡയറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് കാണാൻ ശ്രമിക്കാം. പിന്നെ അത് ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി ചെയ്യാനായിട്ട് ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, മനസ്സിലാവുകയും ചെയ്യും. സോ നമുക്ക് ഒരു പ്രോബ്ലം വെച്ച് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ചോദ്യം ഇതാണ്, എ ഈസ് ടു ബി 2:3 ആണെന്ന് തന്നിട്ടുണ്ട്, ബി ഈസ് ടു സി 4:5 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സി ഈസ് ടു ഡിയുടെ വാല്യൂ സി ഈസ് ടു ഡി 5:6 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡിയുടെ വാല്യൂ എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്ന് അസ്യൂം ചെയ്യാം. ഇഫ് എ ഈസ് ടു ബി ഈസ് ഈക്വൾ ടു 2:3, ബി ഈസ് ടു സി ഈസ് ഈക്വൾ ടു 4:5, സി ഈസ് ടു ഡി ഈസ് ഈക്വൾ ടു 5:6, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി. വളരെ ഡയറക്റ്റ് ആയിട്ട് RRBക്കും SSCക്കും എല്ലാം ഒരുപാട് തവണ ചോദിച്ചുള്ളൊരു ചോദ്യമാണ്. കേരള PC ക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ചോദിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തപ്പോൾ കണ്ടില്ല. ഒരു പക്ഷേ ഇനി ചോദിച്ചേക്കാവുന്നതാണ്, കാരണം ഈ യൂണിവേഴ്സിറ്റി അസസ്സിനൊക്കെ കഴിഞ്ഞപ്പോൾ ഇതുവരെ ചോദിക്കാത്ത മാത്സിൻ്റെ ചോദ്യങ്ങളൊക്കെയാണ് യൂണിവേഴ്സിറ്റി അസസ്സിൻ്റെ മാത്സ് പേപ്പർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ എനിവേ എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓരോന്നോരോന്നിൻ്റെ വാല്യൂ ആയിട്ടാണ് കാണാൻ പോകുന്നത്. ആദ്യം എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡിയിൽ എയുടെ വാല്യൂ കാണാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഈസ് ടു ബി 2:3, ബി ഈസ് ടു സി 4:5, സി ഈസ് ടു ഡി 5:6. ഞാൻ എഴുതിയതുപോലെ താഴേക്ക് താഴേക്ക് എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക 2:3, 4:5, 5:6 എന്ന് താഴേക്ക് താഴേക്ക് എഴുതി വയ്ക്കുക. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എയുടെ വാല്യൂ കാണാൻ ഒരൊറ്റ സ്റ്റെപ്പുള്ളൂ, 2:4, 4:5. അതായത് 2:4:5 എന്ന് നമ്മൾ ചുമ്മാ അങ്ങ് താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണോ അതാണ് എ ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. ഒരു പക്ഷേ അവസാനം ഒന്ന് വെട്ടിച്ചെറുതാക്കേണ്ടി വന്നേക്കാം, എന്നാലും ഞാൻ പറയുന്നു 2:4:5 എന്താണോ കിട്ടുന്നത് അതാണ് നമ്മുടെ ആരുടെ വാല്യൂ, എയുടെ വാല്യൂ. കൊള്ളാലകളി അല്ലേ? അങ്ങനെയാണെങ്കിൽ ബീഡ് എന്ത് ചെയ്യുമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. നമ്മൾ ആരിലാണോ തുടങ്ങിയത് അയാളെ നമ്മൾ അവിടെ ഉപേക്ഷിക്കും, പിന്നെ നമ്മൾ അങ്ങേരെ തൊടുന്നില്ല. അപ്പോൾ 2:4:5 നമ്മൾ ചെയ്ത്, ഇനി 2 നോക്കണ്ട. ബിയുടെ വാല്യൂ കാണാനായിട്ട് 4:5:3, ഓരോ സെറ്റിലും നമ്മൾ 3 വാല്യൂസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ആരിലാണോ തുടങ്ങിയത് നമ്മൾ അയാളെ ഉപേക്ഷിക്കും, എന്നിട്ട് ബാക്കി താഴോട്ട് അടുത്ത 3 വാല്യൂസ് ആരാണുള്ളത് അവരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ബിയുടെ കാണാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് 4:5:3, 4:5:3 എവിടെ നിന്ന് വന്നതെന്ന് മനസ്സിലായല്ലോ. ഈ 5 4:5 താഴോട്ട്, ദെൻ 5:3, 4:5:3 നമുക്ക് ആരുടെയും കിട്ടി, ബിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടി. ഇങ്ങനെയാണെങ്കിൽ സിയുടെ വാല്യൂ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ പറയുന്നത് എനിക്ക് കേൾക്കാം. എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞേ, സി എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? എവിടെ നമ്മൾ ബി നമ്മൾ എവിടെയാണ് തുടങ്ങിയത്? 4 പിന്നെ 4 ഉപയോഗിക്കണോ? വേണ്ട, 4 നമ്മൾ കളഞ്ഞു. ഇനി നമ്മൾ സി ചെയ്യാൻ എവിടെ തുടങ്ങണം? നമ്മൾ 5 തുടങ്ങി, 5:3:5 അല്ലേ സി കാണാൻ. അപ്പോൾ എന്ത് ചെയ്യണം, 5:3:5 സി ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടി. സി ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താ, 5:3:5. ആരിൽ തുടങ്ങി, 5 തുടങ്ങി, 5 കളഞ്ഞു. അപ്പം ഇനി ഡി കാണാൻ ഇനി ആരെയും ബാക്കിയുള്ളൂ, 3:5:6. സോ 3:5:6 കഴിഞ്ഞു, നമ്മുടെ ആൻസറായി. ഇതൊന്ന് വെട്ടിച്ചെറുതാക്കാന്നുള്ളതേ ഉള്ളൂ. എങ്ങനെയാണ് പറഞ്ഞത്, എ കാണാൻ 2:4:5, ബി കാണാൻ അടുത്തതിൽ തുടങ്ങി 4:5:3,
സി കാണാൻ അടുത്തതിൽ തുടങ്ങി, 5 × 3 × 5. ഡി കാണാനോ 3 × 5 × 6. വളരെ സിമ്പിളായിട്ട് നമ്മൾ അവസാനിപ്പിച്ചു. 2 × 4 = 8, 8 × 5 = 40, 4 × 5 = 20, 20 × 3 = 60, 5 × 3 = 15, 15 × 5 = 75, 3 × 5 = 15, 15 × 6 = 90. ജസ്റ്റ് ഒന്ന് വെട്ടിച്ചെറുതാക്കുക. 40 × 5 = 8 വട്ടം, 60 × 5 = 12 വട്ടം, 75 × 5 = 15 വട്ടം, 90 × 5 = 18 വട്ടം. അതായത് A:B 2:3 എന്നും B:C 4:5 എന്നും C:D 5:6 എന്നും തന്നിട്ടുണ്ടെങ്കിൽ A:B:C:D കാണാൻ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡയറക്റ്റ് ആൻസറാണ് 8:12:15:18. ഇനി ഇപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് മെത്തേഡ് ഇതൊന്ന് വെരിഫൈ ചെയ്തുള്ളൂ തന്നെയല്ലേ ചെയ്യാനുള്ള. ഡയറക്റ്റ് മെത്തേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, കാരണം അത് അത്രയും ലെങ്ത്തിയാണ്. അതിൻ്റെ ആവശ്യമില്ല, ഓരോന്ന് കണ്ടുപിടിച്ച് എന്നിട്ട് നമ്മളത് കമ്പൈൻ ചെയ്ത് എന്തിനാ കഷ്ടപ്പാട്. ഇത്രയും സിമ്പിളായിട്ട് ഇത് കിട്ടുമെങ്കിൽ നമുക്ക് അതല്ലേ നല്ലത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് തീർക്കാനായിട്ട് നമുക്കൊരു പ്രോബ്ലം കൂടി വർക്കൗട്ട് ചെയ്യാം അല്ലേ. സോ A:B 1:3, B:C 4:5, C:D 3:4. അങ്ങനെയാണെങ്കിൽ A:B:C:D എന്താണ്? ഒരു പണിയില്ലാതെ ഇപ്പം നിങ്ങൾ മനസ്സ് പറയുന്നുണ്ട്, നിങ്ങൾ മനസ്സ് ചെയ്യുന്ന എനിക്ക് കേൾക്കാം. 1 × 4 = 4, 4 × 3 = 12. സോ 1 × 4 × 3 ആണ് ആരുടെ വാല്യൂ? എയുടെ വാല്യൂ. ഇനി ബിയുടെ വാല്യൂ കാണാനോ? 1 കഴിഞ്ഞു, ആരിൽ തുടങ്ങണം? ബിയിൽ തുടങ്ങി. 4 × 3 = 12, 12 × 3 = 36. സോ 4 × 3 × 3 ആണ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. ഇനി സി കാണാനോ? സി കാണാൻ നമ്മൾ എവിടെ തുടങ്ങി? 3 × 3 × 5, 3 × 3 × 5, 3 × 3 = 9, 9 × 5 = 45. എനിവേ നമ്മളിവിടെ എഴുതി 3 × 3 × 5. ഇനി ആരാ അവസാനം കാണാനുള്ളത്? ഡി കാണണം. ഡി കാണാൻ എന്താ? 3 × 5 × 4, 15 × 4 = 60. എനിവേ നമ്മളിവിടെ എങ്ങനെ തന്നെ എഴുതുന്നു? 3 × 5 × 4. സോ 12:36:45:60. എല്ലാം 3 പോകുന്നല്ലേ. 12 × 3 = 4 വട്ടം, 36 × 3 = 12 വട്ടം, 45 × 3 = 15 വട്ടം, 60 × 3 = 20 വട്ടം. ഇനി ഇത് 2 ലും 3 ലും കോമൺ ആയിട്ട് പോവില്ല. സോ 1:3, 4:5, 3:4 എന്ന് പറയുന്ന A:B:C:D തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോമൺ റേഷ്യോ A:B:C:D എന്ന് പറയുന്ന എന്താണ്? 4:12:15:20 ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രോബ്ലമാണ്. ഞാൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ടൊരു പ്രോബ്ലം തരട്ടെ. നിങ്ങളത് വർക്കൗട്ട് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യോ. A:B=1:5, B:C=2:3, ആൻഡ് C:D=5:6. ഇതൊന്ന് കണ്ടുപിടിച്ചിട്ട് A:B:C:D നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ആൻസറായിട്ട് പോസ്റ്റ് ചെയ്യുക. സിമ്പിൾ മെത്തേഡാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിലും പോസ്റ്റ് ചെയ്യുക. ക്ലാസ്സസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. RRB-ക്കും SSG-ക്കും എല്ലാം വരുന്ന പോർഷൻസ് ആണ് നമ്മളിപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ക്ലാസ്സസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, അതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ ചാനലും ഈ വീഡിയോസും എല്ലാം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.